നെയ്യാറിലെ അമരവിള ബണ്ട് തകർന്നാണ് പ്രളയജലം നെയ്യാറ്റിൻകരയിലെയും ചെങ്കല്ലിലെയും ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളെ മുക്കിയത്. വർഷം ഒന്നു കഴിഞ്ഞിട്ടും ബണ്ട് പുനർനിർമ്മിക്കാനുള്ള ഒരു നടപടിയും ജലസേചന വകുപ്പ് തുടങ്ങിയിട്ടില്ല. അനധികൃത മണലൂറ്റാണ് ബണ്ട് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇവിടെ നിന്ന് അവിടെ വരെ നടന്നു പോകാവുന്ന രീതിയിലുണ്ടായിരുന്ന ഒരു ബണ്ടാണ് പൂർണ്ണമായും കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നുപോയത്. അമരവിള ബണ്ട് പ്രളയത്തിൽ തകർന്നതോടെ 2018 ഓഗസ്റ്റ് 14-15 തീയതികളിൽ വെള്ളം ചെങ്കൽ ഉൾപ്പെടെ 4 പഞ്ചായത്തുകളിലെയും നെയ്യാറ്റിൻകര നഗരസഭയിലെയും താഴ്ന്ന പ്രദേശങ്ങളെ അപ്പാടമുക്കി. കൃഷിയിടങ്ങളും പശുവും കോഴിയും ഉൾപ്പെടെയുള്ള സ്വത്തുക്കളും നെയ്യാർ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാനേ ഇവിടുത്തുകാർക്കായുള്ളൂ. അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് കീഴ്ക്കൊല്ലായാലും ഫുള്ളും വെള്ളത്തിന്റെ അടിയിലായി. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ബണ്ട് പുനർനിർമ്മിക്കാൻ ജലസേചന വകുപ്പ് തയ്യാറായിട്ടില്ല. ജില്ലാ ഭരണകൂടവും ഇതൊന്നും അറിയാത്ത മട്ടിലാണ്. നെയ്യാറിൽ അല്പം വെള്ളം പൊങ്ങിയാലെങ്കിലും ഇപ്പോൾ ഇതുവഴി വെള്ളം കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കും കയറുകയാണ്. നെയ്യാറിലുള്ള വ്യാപകമായ മണലെടുപ്പും അതുപോലെ തന്നെ ചെങ്കൽ ചൂളകൾക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പും നെയ്യാറിന്റെ മുഴുവൻ പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയും തകരാറിലാക്കിയിരിക്കുകയാണ്. മാനത്ത് കാറ് കാണുമ്പോഴേ ഇവിടുത്തുകാർക്ക് ഇപ്പോൾ ഭയമാണ്. ബണ്ടില്ലാത്തതിനാൽ നെയ്യാർ എപ്പോഴാണ് കലിതുള്ളി എത്തുകയെന്നറിയില്ല. പ്രളയ പുനർനിർമ്മാണക്കാരൊന്നും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഇത് ഉടൻ ശരിയാക്കിയില്ലെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ വീണ്ടും ഈ പ്രദേശങ്ങളാകെ വെള്ളത്തിനടിയിലാകും. ശ്രീദേവി പിള്ള, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.